ഇപ്പം രണ്ടാമൂടെ എനിക്ക് സിനിമ ആകാൻ പറ്റുമോ? പക്ഷെ അതിൻ്റെ എല്ലാ ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞല്ലേ, എന്താ പറയുക, രണ്ടാമൂടൊക്കെ എൻ്റെ മനസ്സിൽ വന്ന് കാണുന്നത് നമ്മളിപ്പോൾ ലോർഡ് ഓഫ് ദി റിംഗ്സും ഈ ഹാരി പോട്ടർ പോലെയൊക്കെ ഉള്ള അത്ര അതുപോലത്തെ ഒരു ഫാൻറ്റസി സിനിമയായിട്ട് ആലോചിക്കാൻ പറ്റുമോ? പക്ഷേ ഈ പറഞ്ഞ പാർട്ട് ബൈ പാർട്ട് പാർട്ട് ബൈ പാർട്ട് ഇത് നമുക്ക് ഒരുപാട് അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫിയുമായി പോകുന്നതിന് ഒരുപാട് ഈ നമ്മളിപ്പോ രണ്ടാമൂഴത്തിന്റെ ആ ഒരു ഭീമന്റെ കഥ മാത്രം എടുത്താൽ തന്നെ മിനിമം ഒരു അഞ്ചു സിനിമയ്ക്കുള്ള നമ്മളിപ്പോ ആലോചിക്കുമ്പോ ഇപ്പൊ ഓരോ സിനിമയുടെ ഒരു ക്ലൈമാക്സ് ഉണ്ടായത് ഓരോ പിന്നെയും വീണ്ടും ഭീമൻ കഥാപാത്രം ഉണ്ട്. അഞ്ച് സിനിമകൾ എടുക്കുന്ന അഞ്ച് ഓരോ സിനിമയ്ക്കും പത്ത് പത്ത് കോടി ഉണ്ടാകും മിനിമം. പിന്നീട് സെറ്റിൽ ഉപയോഗിക്കാൻ ഞാൻ പിന്നെ എന്താ വെച്ചാല് ചിലരൊക്കെ ഈ രണ്ടാമൂഴം അതില് നമ്മളിപ്പോ ഇത് ഇതേ ഈ രീതിയിൽ ചെയ്താൻ പറ്റി വിചാരിക്കാം. കാരണം ഈ ചോപ്രയുടെ പിന്നെ പാഞ്ചാലിയുടെ വസ്ത്രാപകരണത്തിൽ കൃഷ്ണനൊരു മുലയിൽ നിന്ന് കാരണം വരെയൊരു സാരി ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുക, ജനങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്, ഇന്നും ജനങ്ങളുടെ മനസ്സിലതുണ്ട്. പക്ഷെ മഹാഭാരതത്തിൽ ഞാൻ എഴുതിയ രണ്ടാമൂഴത്തിലില്ല കൃഷ്ണൻ എവിടെ വന്നിട്ട് താനെന്ത് മണ്ഡലത്തെ ചെയ്തു ഒരിക്കൽ ചൂതുകളിത്ത് വീണ്ടും എവിടെ പോയിട്ട് ഇങ്ങനെ ആരെങ്കിലും ചെയ്യാറുണ്ടോ എന്ന്, ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു എന്നാണ് കൃഷ്ണൻ പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഈ കുറച്ച് അതെ ഈ റൊമാൻസിന്റെ റൊമാൻറ്റിക് ആക്കിയിട്ടുള്ള കുറേ ഇതുണ്ടല്ലോ, അത് ജനങ്ങളുടെ മനസ്സിൽ പതിഞ്ഞു പോയിട്ടുള്ള മാറ്റി വലിയൊരു ഇത് വരുന്നുണ്ട്. അഭിമന്യു മരിച്ചു, എല്ലാവരും കരഞ്ഞു, ഭയങ്കരമായിട്ട് കരഞ്ഞു, ഇയാൾക്ക് ഇഷ്ടമായിരുന്നു അഭിമന്യു. അത് കഴിഞ്ഞ പടപ്പാടത്തിലേക്ക് കൃഷ്ണൻ വരുമ്പോഴാണ് എന്താ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഗഡോത്കജൻ മരിച്ചു, അയ്യോ പാണ്ഡവർക്ക് ആദ്യം ഉണ്ടായ മകൻ എന്തൊരു കുട്ടിയായിരുന്നു എന്ന് പറഞ്ഞു ധർമ്മപുത്രൊക്കെ കരയുമ്പോൾ കൃഷ്ണൻ വന്നിട്ട് പറയും ആഘോഷിക്കേണ്ട സമയമല്ലേ ഇത്, അവൻ രാക്ഷസനുണ്ട് അല്ലെങ്കിൽ ഞാൻ അവനെ കൊല്ലേണ്ടതാണ്. ഇത് മഹാഭാരതത്തിലുള്ളതാണ്, ഇതിപ്പോൾ പറഞ്ഞാൽ പറ്റുമോ?